بسم الله الرحمن الرحيم. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ ഇമാമുകളുടെ പേര്, ആ ഇമാമുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത റാവികളുടെ പേര്, റാവികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തൊരീഖുകൾ, ഇങ്ങനെ 10 ഇമാമിൻ്റെയും 20 റാവികളുടെയും 40 തൊരീഖുകളെയും ഒരു പട്ടിക പോസ്റ്റ് ചെയ്തിരുന്നു. അന്നേരം മറ്റൊരു ചോദ്യം വന്നിരുന്നു, ഇങ്ങനെ വജ്ഹുകൾ എന്ന് പറയുന്നത് എന്താണ്? തൊരീഖുകളുടെ കൂട്ടത്തിൽ വജ്ഹുകൾ എന്ന് പ്രത്യേകം വേറിട്ട് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന ഒരു ചോദ്യം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരല്പം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, റിവായത്ത് എന്താണ്, തൊരീഖ് എന്താണ് എന്നതിനെ പറ്റി ഇന്നലെ ചെറിയ രൂപത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അത് ഒന്നുകൂടി എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിൽ പറയുകയാണ്. ഇവിടെ എൻ്റെ ഉസ്താദ് ഷെയ്ഖ് കൂടിയായ ഷെയ്ഖ് അബ്ദുൽ ഫത്താഹുൽ മദ്ക്കൂർ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഉസ്താദും തജ്വീദിൻ്റെ എല്ലാ ഫണ്ണുകളിലും പ്രഗത്ഭനുമായ അൽ ഇമാം അലി മുഹമ്മദ് ഖബ്ബാർ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, അൽ ഇളാഅത്തു ഫി ബയാനി ഉസൂലുൽ ഖിറാഅ, ഖിറാഅത്തുകളുടെ ഉസൂൽ ബയാൻ ചെയ്യുന്ന ഒരു കിതാബാണ്. ആ കിതാബ് എൻ്റെ അടുത്തുള്ള നുസ്ഖയിൽ 5-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഫൽ ഖിലാഫുൽ വാജിബു, വാജിബായ ഖിലാഫ്, ഹുവ ഖിലാഫുൽ ഖിറാആത്തി വദ്ദിവായാത്തി വത്തുറുഖി, ദിവായത്തുകളുടെയും ഖിറാഅത്തുകളുടെയും തൊരീഖുകളുടെയും ഇടയിലുള്ള ഖിലാഫാണ് വാജിബായ ഖിലാഫ് എന്ന് പറഞ്ഞാൽ, ആ ഖിലാഫ് ഓരോ ഇമാമിലേക്ക് ചേർത്തി പറയുമ്പോൾ ഖിറാഅത്താവും, ഇമാമിനെ റിപ്പോർട്ട് ചെയ്ത ആളുകളിലേക്ക് ചേർത്തി പറയുമ്പോൾ റിവായത്താവും, റാവികൾ റിപ്പോർട്ട് ചെയ്ത ആളിലേക്ക് പറയുമ്പോൾ ചേർത്തി പറയുമ്പോൾ തൊരീഖാവും. അതൊക്കെ ആ ഓരോ ആരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവോ അത് തൊരീഖാലും റിവായത്താലും ഖിറാഅത്താലും, അതിൽ നിന്ന് അവരിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് ഓർന്ന സമയത്ത് അതിനൊരു മാറ്റവും വരുത്താൻ പാടില്ല. അങ്ങനെ മാറ്റം വരുത്തിയാൽ അത് കരിമും ദിവായച്ച് ദിവായത്തിൽ കളവാവുക എന്ന കാര്യം വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖിലാഫുകൾ അത് സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വാജിബാണ്. അതാണ് ഖിലാഫുൽ വാജിബ് എന്ന് പറയുന്നത്. ഈ ഈ മൂന്നിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വൽ ഫറഖു ബൈന സലാസത്തി അന്ന കുല്ലമാ യുൻസബു ലിൽ ഇമാം, ഇമാമിലേക്ക് ചേർത്തപ്പെടുന്ന എല്ലാം ഫഹുവ ഖിറാഅത്തും, അതിനാണ് ഖിറാഅത്ത് എന്ന് പറയുക. വമാ യുൻസബു ലിൽ ആഖിദീന അൻഹു, ഇമാമിനെ തൊട്ട് സ്വീകരിച്ച് വരുന്ന ആളുകളിലേക്ക് ചേർത്തപ്പെടുന്നത് അത് വലവബി വാസിത്വത്തിൽ, അതൊരു വാസിത്വയോട് കൂടിയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇമാമിൻ്റെയും ഈ സ്വീകരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ഇടയിൽ വാസിത്തുണ്ടെങ്കിലും, അങ്ങനെ ആ ഇമാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് റിവായത്ത് എന്ന് പറയും. ഒമായി മുസബു ലിമൻ അഹദ അനി റുവാത്ത്, റാവികളിൽ നിന്ന് സ്വീകരിക്കുന്ന, ആ റാവികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലേക്ക് ചേർത്തപ്പെടുന്നത് വൈൻ സഫല, അത് എത്ര താഴേക്ക് എത്തിയാലും ശരി, എന്ന് വെച്ചാൽ നമ്മൾ വരെയുള്ള ആളുകളേക്ക് എത്തുന്നവരെയും അതിന് പറയുന്ന പേര് ഫഹുവ തൊരീഖുൻ, അതാണ് തൊരീഖ് എന്ന് പറയുന്നത്. ഫലോ അഹല്ലൽ ഖാരിഉ ബിശൈഇൻ മിൻഹ, ഈ ഖിറാഅത്ത് റിവായത്ത് തൊരീഖ് ഇവകളിൽ നിന്ന് ഏത് ഒരു കാര്യത്തിലും ഒരാൾ ഖുർആൻ ഓതുന്ന ആൾ വീഴ്ച വരുത്തിയാൽ, കംപ്ലൈൻറ്റ് വരുത്തിയാൽ, അത് കാന നഖ്സൻ ഫി റിവായത്ത്, അത് റിവായത്തിലുള്ള ഒരു കംപ്ലൈൻ്റായിട്ട് ചുരുക്കമായിട്ട് കുറവായിട്ട് പരിഗണിക്കപ്പെടും, എന്നുവെച്ചാൽ അത് കുറ്റകരമായി മാറും. കാരണം
അതിൽ വിളിച്ചു വരുത്തുമ്പോൾ ആ ആളുകളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുകയും ചെയ്താൽ അത് അവരെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയുന്ന കെജിവും പറ്റിയുമായ ആകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖിലാഫ് അത് വാജിബായ ഖിലാഫാണ്, അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇനി ഓരോന്നിനും വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഖിറാഅത്തിന് ഉദാഹരണം ഇമാമിലേക്ക് ചേർത്തി പറയുന്നതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ഷാത്തിബി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഷാത്തിബിയയിൽ പറയ പഠിപ്പിക്കുന്നുള്ള സൂറത്ത് ഉമ്മിൽ ഖുർആൻ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്നിടത്ത്, ഇപ്പോൾ മാലിക്കി യൗമിദ്ദീനി റാവീഹി നാസിറു വൈന്ദാ സിറാത്തിൻ വസ്സിറാത്താല കുംബുല, അവിടെ ഒന്നാമത്തെ വരിയിൽ ഇപ്പോൾ മാലിക്കി യൗമിദ്ദീൻ റാവീഹി നാസിറു എന്ന് പറഞ്ഞിടത്ത് മാലിക്കി യൗമിദ്ദീൻ എന്ന് അലിഫോടുകൂടി ഓതുന്നത് അത് ഇമാം ഏഴ് ഖിറാഅത്തിൽ ഇമാം അലിയുൽ കിസായി റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ഇമാം ആസിം റളിയല്ലാഹു തആല അൻഹുവും ആണ്. ബാക്കിയുള്ള അഞ്ച് പേരും അവിടെ മലിക്കി യൗമിദ്ദീൻ എന്നാണ് ഓതുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ മാലിക്കി യൗമിദ്ദീൻ എന്ന് അലിഫോടുകൂടി ഓതുന്നത് ഇമാം ആസിമാണ് എന്ന് പറയുമ്പോൾ ഇമാം ആസിമിലേക്ക് ചേർത്ത് പറയുന്ന ഘട്ടത്തിൽ അവിടെ ഇമാം ആസിമില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത രണ്ട് റാവികളാകുന്ന ശൂബയും ഹഫ്സും തമ്മിൽ ഇഖ്തിലാഫില്ല എന്നും ഇമാം ആസിമിൻ്റെ ഖിറാഅത്ത് മാലിക്കി എന്നാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഹഫ്സും ശൂബയും മാലിക്കി എന്ന് തന്നെയാണ് ഓർന്നത്, റാവികൾ തമ്മിൽ ഇഖ്തിലാഫില്ല എന്ന കാര്യം അതിലൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇമാമിനിക്ക് അവിടെ ഖിറാഅത്ത് മാലിക്കി എന്നാണ്. ഇനി ഇമാമിൻ്റെ ഖിറാഅത്ത് എന്ന നിലക്ക് ഇമാം ആസിമിൻ്റെ ഖിറാഅത്ത് എന്ന നിലക്ക് ഒരാൾ മലിക്കി എന്ന് ഓതിയാൽ അത് ഖിലാഫ് വാജിബാണ്. ആ ഒരു ഖിലാഫിൽ വാജിബായ ഖിലാഫാകുമ്പോൾ അവിടെ മലിക്കി എന്ന് ഇമാം ആസിമിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഓതിയാൽ അത് കജിബും പെറ്റിവായാവും കുറ്റകരമാണ്, അത് പാടില്ലാത്തതാണ്, അനുവദനം അല്ലാത്തതാണ്. അപ്പോൾ ഒരു ഇമാമ് ഇമാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഇമാമി ഇങ്ങനെ ഓതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റാവികൾ തമ്മിൽ ഇഖ്തിലാഫ് ഇല്ല എന്നാണ്. ഇനി ഇമാമിൻ്റെ പേര് പറയാതെ ഏതെങ്കിലും റാവിൻ്റെ പേര് പറഞ്ഞു, അതിന് ഉദാഹരണം ആ ബൈത്തിൽ തന്നെ രണ്ടാമത്തെ ഭാഗം വൈന്ദ സിറാത്തിൻ വസ്സിറാത്താല കുംബുല എന്നിടത്ത്, ആ ബൈത്തിൽ കുംബുൽ റഹിമഹുള്ള, കുംബുൽ എന്ന് പറയുന്നത് ഇബിനു കസീർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റാവികളിൽപ്പെട്ട ഒരു റാവിയാണ്. അപ്പോൾ അവിടെ രണ്ട് റാവികളിൽപ്പെട്ട ഒരു റാവി കുംബുലാണ്, മറ്റൊരു റാവി ബസ്സിയാണ്. അവിടെ കുംബുലിനിക്ക് അവിടെ സിറാത്ത നേർത്തും അലിഫ്ലാമോട് കൂടിയും അലിഫ്ലാം ഇല്ലാതെ അവിടെ സീൻ കൊണ്ടാണ് ഓത്തുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ റാവിൻ്റെ പേര് പറയുന്നു, റാവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് അവിടെ ഇനി റാവികൾ തമ്മിൽ ഇഖ്തിലാഫുണ്ട്. അപ്പോൾ കുംബുലിക്ക് സീൻ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബസ്സിക്ക് അവിടെ സീൻ കൊണ്ടല്ല, സ്വാദ് കൊണ്ടാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരാൾ അവളെ എന്താണ് കുംബുലിൻ്റെ റിവായത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവളെ സ്വാദ് കൊണ്ട് ഓതിയാൽ അത് കരിവും കൃത്യവായ ആവും, റിവായത്തിൽ കളവാക്കലാവും. ആ ഇമാമിനെ പറ്റി അല്ലെങ്കിൽ ആ റാവിയാകുന്ന കുംബുലിനെ സംബന്ധിച്ച് അവൻ ഇല്ലാത്തത് ആരോപിക്കുന്ന അവസ്ഥയാവും, അത് പാടില്ലാത്തതാണ്, കുറ്റകരമാണ്, അനുവദനീയം അല്ലാത്തതാണ്. ആകയാൽ റാവികൾ തമ്മിൽ ഇഖ്തിലാഫില്ലെങ്കിൽ ഇമാമിൻ്റെ പേര് പറഞ്ഞാണ് ഉലമാ ഖിറാഅത്തിന് പണ്ഡിതന്മാർ അവരുടെ ഇഖ്തിലാഫിൽ ഇമാമിൻ്റെ പേര് മാത്രം പറഞ്ഞു നിർത്തും. റാവികൾ ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ ആ ഇഖ്തിലാഫുള്ള റാവിയിൽപ്പെട്ട ഒരു റാവിൻ്റെ ഖിറാഅത്ത് പറഞ്ഞിട്ട് മറ്റേ റാവിൻ്റെ അതിനെതിരാണെന്നുള്ള നിലക്ക് പറഞ്ഞു നിർത്തും. ഇനി റാവികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തൊലീഫുകൾ തമ്മിൽ ഇഖ്തിലാഫ് ഇല്ലായെങ്കിൽ റാവിൻ്റെ പേര് കൊണ്ട് മാത്രം നിർത്തും. ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ ആ തൊലീഫിൽപ്പെട്ട ഏതെങ്കിലും തൊലീഫ് പറഞ്ഞുകൊണ്ട് മറ്റേ തൊലീഫ് ഇതിനെതിരാണ് എന്ന രൂപത്തിലും നിർത്തുകയാണ് ചെയ്യുക. ഇത് ഉലമാവിൻ്റെ ഖിറാഅത്തിന് പണ്ഡിതന്മാരുടെ അത് നക്കൽ ചെയ്ത അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥങ്ങൾ രചിച്ചു വച്ചിട്ടുള്ള ഉലമാവിൻ്റെ അടുത്തുള്ള ഒരു ഇസ്തിലാഹാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇനി വജുഹുകൾ എന്താണ് എന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി ഖബ്ബാബിൻ്റെ കിതാബിൽ തന്നെ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. വൽ ഖിലാഫുൽ ജായിസു, ജായിസായ ഖിലാഫുകൾ അത് ഹുവ ഖിലാഫുൽ ഔജുഹിൽ മുഖയ്യറു ഫിഹൽ ഖാരിഉ ക ഔജുഹിൽ ഇസ്തിആദതി
വൗജൂഹി അൽ ബസ്മലത്തി ബൈന സൂറത്തൈനി വൽ വഖ്തി ബിസ്സുകൂനി വർ റൗമി വൽ ഇസ്മാമി ഫബി ത്വീലി വത്തവസ്സുതി വൽ ഖസ്രി ഫീ നഫി മതാബ് വൽ ആലമീൻ വനസ്തഈൻ ഫബി വൈ ഫബി അയ്യി വജ്ഹിൻ അതൽ ഖാരിഉ അജ്സാ വല യകൂനു ദാലിക നഖ്സൻ ഫിൽ റിവായത്ത്. വജ്ഹുകൾ എന്ന് പറയുന്നത് അത് കാരി എനിക്ക് ഖുർആൻ ഓർന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൽപ്പെട്ട ഏത് വജുവും സ്വീകരിച്ചുകൊണ്ട് ഓർന്നതിന് വിരോധമില്ല, എല്ലാം അനുവദനീയമാകും. അത്തരത്തിലുള്ള കുറേ അഭിപ്രായങ്ങൾ വജുവുകളിലുണ്ട്. അത് ഖിലാഫുൽ ജായിസ് ആയിട്ടാണ് പരിഗണിക്കുക. അതിന് ഉദാഹരണമാണ് ഔദ് ഓർന്നതിനെ സംബന്ധിച്ച്. ഔദ് ഓർന്നത് ഇനി എന്താണ്, അവിടെ ഔദും ബിസ്മിയും കൂട്ടി ചേർത്ത് ഓർന്ന സമയത്ത് ഔദു ബിസ്മിയും തമ്മിൽ രണ്ടും ബസലാക്കി ഓതാം, അതുപോലെ തന്നെ വിട്ടുപിരിച്ച് ഓതാം. ഇനി ബിസ്മി ഒഴിവാക്കിയിട്ട് ഔദു സൂറത്തുമായി ചേർത്ത് ഓതാം. ഇനി അത് ഔദു വേറെയും സൂറത്തിൻ്റെ തുടക്കം വേറെയും അങ്ങനെ ഓതാം. ഇനി ബിസ്മിയും സൂറത്തും തമ്മിൽ ചേർക്കുമ്പോൾ ബിസ്മിയും സൂറത്തും കൂടി ചേർത്ത് ഓതാം, ബിസ്മി വഖ്ഫ് ചെയ്തിട്ട് സൂറത്ത് വേറെ തുടങ്ങാം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ഈ അഭിപ്രായങ്ങളൊക്കെ ജായിസായ അഭിപ്രായങ്ങൾ ആണ്. അതിൽപ്പെട്ട ഏതും എന്താക്കാം, കാര്യം സ്വീകരിക്കാം. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വഖ്ഫ് ചെയ്ത സമയത്ത് ഒരാൾക്ക് സുക്കൂനാക്കിയിട്ട് സാധാരണ സ്റ്റഴിയിൽ എന്ന് സുക്കൂനാക്കിയിട്ട് വഖ്ഫ് ചെയ്യാം. അവിടെ ഇനി അർത്ഥത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കളഞ്ഞുകൊണ്ട് റൗം ആക്കിയിട്ടും വേണമെങ്കിൽ നെസ്റ്റഴീനുള്ളത് നെസ്റ്റഴീനു എന്ന് പറഞ്ഞിട്ട് വഖ്ഫ് ചെയ്യാം. ഇനി അവളെ സുക്കൂനാക്കുമ്പോൾ തന്നെ ഇസ്മാം ചെയ്തുകൊണ്ട് നെസ്റ്റഴീൻ എന്ന് ചുണ്ട് കൂട്ടി ലൊമ്മിലേക്ക് ഇഷാറത്താക്കിയിട്ട് അങ്ങനെയും വഖ്ഫ് ചെയ്യാം. ഇതിൽപ്പെട്ട ഏത് രൂപം സ്വീകരിക്കുന്നതിന് ഖാരിഇന് ഇഖ്തിയാറുണ്ട്. അത് ഇത് ഇതിന് ഈ വജൂ ഈ രൂപങ്ങൾക്കാണ് വജൂഹുകൾ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ആയുള്ള മദ് അവിടെ മൂന്ന് അലിഫിൻ്റെ ഖദ്ർ, അതുപോലെ തന്നെ രണ്ടലിഫിൻ്റെ ഖദ്ർ, ഒരലിഫിൻ്റെ ഖദ്ർ, മൂന്ന് രൂപവും തൂല് മൂന്നലിഫിൻ്റെ ഖദ്ർ, തവസ്സുത്ത് രണ്ടലിഫിൻ്റെ ഖദ്ർ, ഖസ്ർ ഒരലിഫിൻ്റെ ഖദ്ർ, ഇതിൽപ്പെട്ട ഏതും അനുവദനീയമാണ് എന്ന് ഖിറാഅത്തിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വജൂഹുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതിൽപ്പെട്ട ഏതും എന്താക്കാം, കാര്യം സ്വീകരിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ദുഹ മുതൽ നാസ് വരെ ഖത്മ ചെയ്യുന്ന സമയത്ത് തക്ബീറും തഹ്ലീലും ഹംദും സുന്നത്തുള്ളത്. ഈ തക്ബീറും തഹ്ലീലും ഹംദും സൂറത്തുകളുടെ ഇടയിൽ ചേർത്ത് ഓതുന്നതിനെ സംബന്ധിച്ച് ഒരു അള്ളുഹ സൂറത്ത് പൂർത്തിയാക്കി ഇനി അലനസ്ര തുടങ്ങുന്നതിൻ്റെ ഇടയിൽ തക്ബീറും തഹ്ലീലും അതുപോലെ തന്നെ ഹംദും ചേർത്ത് ഓതുമ്പോൾ അവിടെ എട്ട് രൂപങ്ങൾ പറയുന്നുണ്ട്, എട്ട് വജുകൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വജു മാത്രമാണ് അനുവദനീയമല്ലാത്തത്. ബാക്കി ഏഴ് വജുകൾ അവിടെ അനുവദനീയമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ, തഹ്ലീലും സൂറത്തിൻ്റെ അവസാനം സൂറത്തിൻ്റെ ആദ്യം ചേർത്ത് ഓതുക, എല്ലാം വിട്ടുപിരിച്ച് ഓതുക, പിന്നെ സൂറത്ത് തഹ്ലീൽ സൂറത്തിൻ്റെ ആദ്യം ചേർത്ത് ഓതുക, പിന്നെ വഖ്ഫ് ചെയ്യുക, പിന്നെ സൂറത്ത് തുടങ്ങുക. ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ എട്ട് രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു രൂപം അനുവദനീയമല്ലാതെ വന്നിട്ടുള്ളൂ. അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പിന്നീട് പറയാം. അതല്ലാത്ത ഏഴ് രൂപം അവിടെ അനുവദനീയമായിട്ടുണ്ട്. ഈ ഏഴ് രൂപങ്ങൾ ഇവർക്കൊക്കെ വജൂഹുകൾ എന്നാണ് പറയുന്നത്. അത് ഇപ്പെട്ട ഏതും ഒരു കാര്യം സ്വീകരിക്കാം. അതാണ് വജൂഹുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അപേക്ഷ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.